സയൻസ് ചാപ്റ്റർ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. നമുക്ക് ആദ്യം തന്നെ ന്യൂട്രിയൻസ് എന്താന്ന് പഠിക്കാം. നമ്മൾ എല്ലാ ദിവസവും എന്തൊക്കെ ചെയ്യാറുണ്ട്? എക്സസൈസ് ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്, കളിക്കാറുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ദാഹിക്കില്ലേ, നമ്മൾ വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിശക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വിശക്കണേ? നമ്മുടെ ബോഡിയിലെ എനർജി തീർന്നു പോകുമ്പോഴാണ് നമുക്ക് വിശക്കണത്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എനർജി കിട്ടും. അതിനെയാണ് പറയണത് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്. ദീസ് ആർ ദ കമ്പോണൻസ് ഓഫ് ഫുഡ്. അപ്പോ ന്യൂട്രീഷൻ എന്താണ്? ഈ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഫുഡിനെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നതിനാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും ന്യൂട്രിയൻസും ന്യൂട്രീഷനും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്ക് ന്യൂട്രീഷൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം നോക്കാം. ദ മോഡ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡ് ബൈ ആൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ബൈ ദ ബോഡി. ആ ഫുഡിനെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് ഫോട്ടോസിന്തസിസ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഫോട്ടോസിന്തസിസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഫോട്ടോസിന്തസിസ് ഒരു പ്രോസസ് ആണ്. പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പ്രോസസ്സിനെ പറയുന്നതാണ് ഫോട്ടോസിന്തസിസ്. അപ്പൊ നമ്മളും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യില്ലേ? അതല്ല, പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള റോ മെറ്റീരിയൽസ് വെച്ചാണ്. എന്തൊക്കെയാണ് റോ മെറ്റീരിയൽസ്? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് സൺലൈറ്റ്. കാർബൺ ഡയോക്സൈഡ് നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട് അല്ലേ? വാട്ടർ നമുക്ക് എവിടെ നിന്ന് കിട്ടും? വാട്ടർ നമുക്ക് പ്ലാന്റ്സിന് കിട്ടുന്നത് മഴയിൽ നിന്നും കിട്ടും, പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴും കിട്ടും. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറില്ലേ പ്ലാന്റ്സിന്, അപ്പോഴും പ്ലാന്റ്സിന് കിട്ടും. സൺലൈറ്റ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സൺലൈറ്റ് ഉണ്ടാവും ഇല്ലേ? ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിന്റെ ലീഫിൽ ഒരു ഗ്രീൻ കളർ പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റിനെ പറയണെന്താ? ആ പിഗ്മെന്റിനെ പറയുന്ന പേരാണ് ക്ലോറോഫിൽ. ഇനി നമുക്കിതെങ്ങനെ ഇംഗ്ലീഷിൽ പറയണ നോക്കാം. ഫോട്ടോസിന്തസിസ്, ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ഫുഡ് ബൈ പ്ലാന്റ്സ് ബൈ യൂസിംഗ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് സൺലൈറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ. മനസ്സിലായോ? ഇനി നമുക്കിതെങ്ങനെ ഒരു ഇക്വേഷനിൽ എഴുതണേ നോക്കാം. കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് കാർബോഹൈഡ്രേറ്റ് പ്ലസ് ഓക്സിജൻ. ഈ ഗീവ്സിന്റെ മുകളിലും താഴത്തും സൺലൈറ്റും ക്ലോറോഫിൽ ഉള്ളത്. ഇങ്ങനെയാണ് പ്ലാൻ
ചെയ്യാൻ വേണ്ടി റോ മെറ്റീരിയൽസ് അറ്റ്മോസ്ഫിയറിൽ എടുക്കുന്നത്. ഇതാണ് ഫോട്ടോസിന്തസിന്റെ ഡയഗ്രാം. ചെടിക്ക് എവിടെ നിന്നൊക്കെയാണ് റോ മെറ്റീരിയൽസ് കിട്ടുന്നതെന്ന് നോക്കാം. സൺലൈറ്റിൽ നിന്ന് കിട്ടും, പിന്നെ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ. ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കും ഓക്സിജൻ റിലീസ്ഡ് ഔട്ട് ആണ്. ആ ഓക്സിജൻ ലിവിംഗ് ഓർഗാനിസംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മരം ഒന്നും വെട്ടരുതെന്ന് പറയണത്. ക്ലോറോഫിൽ ഇൻ ലീഫ്, വാട്ടർ ആൻഡ് മിനറൽസ്, ഇതാണ് ഫോട്ടോസിന്തസിന്റെ ഡയഗ്രാം. ഇനി നമുക്ക് അടുത്തത് സ്റ്റൊമാറ്റ എന്താ പഠിക്കാം. ഇത് എല്ലാ ലീവ്സിലും ഉണ്ടാവുന്ന ഒരു ടൈനി പോർസ് ആണ്. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ സ്റ്റൊമാറ്റയുടെ ഡയഗ്രാം എങ്ങനെ വരക്കണമെന്നൊക്കെ നോക്കാം. ഇതാണൊരു സ്റ്റൊമാറ്റ, ഇത് നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ കാണുള്ളൂ. ഇതൊരു പയർമണി പോലെയാണ് ഇരിക്കുന്നത്. ഇതാണ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. ഈ ചുറ്റും നിൽക്കുന്നതാണ് ഗാഡ് സെൽസ്. ഈ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴത്തേക്കും കാർബൺ ഡയോക്സൈഡ് കയറുന്നത് സ്റ്റൊമാറ്റയിലോട്ടാണ്, ലീവ്സിന്റെ ഉള്ളിലെ സ്റ്റൊമാറ്റയിലോട്ടാണ്. അപ്പൊ ഈ ഗാർഡ് സെൽസ് നമ്മുടെ കണ്ണ് അടക്കേം തുറക്കണ പോലെ ഇങ്ങനെ അടക്കേം തുറക്കുകയും ചെയ്തോണ്ടിരുന്നു. അപ്പോഴത്തേക്കും കാർബൺ ഡയോക്സൈഡ് പെട്ടെന്ന് അതിന്റെ ഉള്ളിലോട്ട് കയറും. അങ്ങനെയാണ് ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയണേ നോക്കാം. ദ ടൈനി പോർസ് പ്രസന്റ് ഇൻ ദ സർഫേസ് ഓഫ് ലീവ്സ്. These pores are surrounded by guard cells. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോണത് സെൽസ് ആണ്. എന്താണ് ഈ സെൽസ്? നമ്മൾ സ്റ്റൊമാറ്റയിൽ പഠിച്ചില്ലേ ഗാർഡ് സെൽസ്? സെൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ ലിവിംഗ് ഓർഗാനിസംസിന്റെയും ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. നമ്മുടെ ഈ മൂക്കും കൈയും കാലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലെ സെൽസ് കൊണ്ടാണ്. നമ്മൾ വീടൊക്കെ പണിയാൻ നേരത്ത് ഓരോ ബ്രിക്സ് ഇങ്ങനെ അടുക്കി 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 ഇങ്ങനെ വെക്കൂലേ, അതേപോലെ നമ്മുടെ മൂക്കും കൈയും കാലൊക്കെ ഉണ്ടാക്കിയിരിക്കണം. അതേപോലെ കുഞ്ഞു കുഞ്ഞു സെൽസിനെ അടുക്കി അടുക്കി അടുക്കിയാണ് നമുക്ക് മൂക്കും കൈയും കാലൊക്കെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് സെൽസിനെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡയഗ്രാം നമുക്ക് നോക്കാം. ഇതാണ് സെല്ലുലാർ സ്ട്രക്ചർ. ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരക്കാം, പ്രത്യേകിച്ച് ഒരു ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരക്കാം. ഈ സെല്ലിന്റെ ഔട്ടർ ബൗണ്ടറിനെ പറയണത് സെൽ മെംബ്രെയിൻ എന്നാണ്. ഈ സെല്ലിന്റെ അകത്ത് ഒരു ജെല്ലി പോലത്തെ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും, ആ ഫ്ലൂയിഡിനെ പറയണതാണ് സൈറ്റോപ്ലാസം. പിന്നെ ഈ സെല്ലിന്റെ അകത്ത് ഇതേപോലത്തെ ഒരു സർക്കിൾ ഉണ്ടാവും, അതിനെ പറയണത് ന്യൂക്ലിയസ് എന്നാണ്. ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ ലിവിംഗ് ഓർഗാനിസം ഇസ് കോൾഡ് സെൽ. ദ ഔട്ടർ ബൗണ്ടറി ഓഫ് ദ സെൽ ഇസ് ദ സെൽ മെംബ്രെയിൻ. എ ജെല്ലി ലൈക് സബ്സ്റ്റൻസ് കോൾഡ് സൈറ്റോപ്ലാസം ഇസ് പ്രസന്റ് ഇൻസൈഡ് ദ സെൽ ആൻഡ് എ ഡിസ്റ്റിങ്ക്ട് സ്ഫെറിക്കൽ സ്ട്രക്ചർ സറൗണ്ടഡ് ബൈ ദ സൈറ്റോപ്ലാസം ഇസ് ദ ന്യൂക്ലിയസ്. അപ്പോൾ നമുക്ക് ഈ അടുത്തത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്താണെന്ന് പഠിക്കാം. ഗ്രീൻ പ്ലാന്റ് സിന്തസൈസ് ദെയർ ഫുഡ് ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്, സോ ദേ ആർ കോൾഡ് ഓട്ടോട്രോഫ്സ്. പ്ലാന്റ്സിനെ വിളിക്കുന്നത് ഓട്ടോട്രോഫ്സ് എന്നാണ്. ഓട്ടോ എന്ന് ചോദിച്ചാൽ സെൽഫ്, അവര് തന്നെയാണ് അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടിട്ടാണ് അവര് ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ അതേഴ്സ്. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എക്സാമ്പിൾ ആനിമൽസ് ആണ്. അപ്പൊ നമുക്ക് ഈ ആനിമൽസിന് എന്ത് പേരിട്ട് വിളിക്കാം? ഹെറ്ററോട്രോഫ്സ് എന്ന് വിളിക്കാം അല്ലേ.
heterotrophs'ın İngilizce ne demek? The mode of nutrition in which organisms depend on others for their food. Example, animals. İpucu namıda çapati endar. Apa namıda wheat grain, indi wheat grain plants in erdette, namıda kodici wheat flour akite çapati endar. İlle. Apa namıda indi gundum plants ilim dependent endar. Angere dependent ilim na animals ni endar namıda heterotroph bolikar. İdinde definition da ne işte? The mode of nutrition in which organisms prepare their food themselves. Example, plants. Or organism, avere ne food enda kanagi, adu plants matra. Thanks for watching. Like. Ee chapter de part 2 video ini varunnathayirikkum. Ellarum subscribe, like.